നമസ്കാരം, ഞാൻ ടീന സൂസൻ ടോം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. താണ്ടവമാടി, തോരാമഴ. വടക്കൻ ജില്ലകളിൽ തോരാമഴയിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് അഞ്ചിടത്തും മലപ്പുറത്ത് എടവണ്ണയിലും വയനാട് പൊഴുതനയിലും പാലക്കാട് മംഗലത്തും കടപ്പാറയിലും ഉരുൾപൊട്ടൽ. താമരശ്ശേരി കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടലിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 4 മരണം, 8 പേരെ കാണാനില്ല. കരിഞ്ചോലയിൽ 5 വീടുകൾ ഒലിച്ചുപോയി. പലരും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വയനാട് ചുരത്തിലെ ഗതാഗതവും റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് താമരശ്ശേരി വഴിയുള്ള ഗതാഗതവും സ്തംഭിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 50 അംഗ ബറ്റാലിയൻ കോഴിക്കോട്ടെത്തും. കണ്ണൂർ, തൃശൂർ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുന്നു. കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ റവന്യൂ തൊഴിൽ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാശനഷ്ടമുണ്ടായ മേഖലകളിൽ കൂടുതൽ സഹായം എത്തിക്കുമെന്നും പ്രതികരണം. മഴ തുടരുന്ന പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവർക്ക് എല്ലാവിധ സഹായവും നൽകുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. മേഖലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ കോഴിക്കോട്ട് ഉന്നതതല യോഗം. ജില്ലാ കളക്ടറുടെ ആവശ്യപ്രകാരം ദേശീയ ദുരന്ത നിവാരണ സേന ഇന്ന് കോഴിക്കോട്ടെത്തും. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായ മേഖലകളിൽ ദുരന്ത നിവാരണ സേനയുടെ സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ യു വി ജോസ്. മഴ തുടരുന്നതിനാൽ ക്വാറികളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കാനും ഉത്തരവ്. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ പുനൂർ പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ഗതാഗതം സ്തംഭിച്ചു. നോട്ടീസ് അയച്ച് കോടതി. നടി ആക്രമിച്ച കേസ് CBIക്ക് വിടണമെന്ന ദിലീപിന്റെ ആവശ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ ഹൈക്കോടതി. താരം ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്താൻ. കേസിൽ നിലപാട് അറിയിക്കാൻ CBIക്കും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയച്ച് ഹൈക്കോടതി. ജൂലൈ 4 നിലപാട് അറിയിക്കാൻ നിർദ്ദേശം. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് നേരത്തെ ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ അനുകൂല സമീപനം ഉണ്ടായില്ല. ആവശ്യവുമായി താരം കോടതിയെ സമീപിച്ചത് ഈ സാഹചര്യത്തിൽ. നിരപരാധിയായ തന്നെ കേസിൽ കുടുക്കിയതാണെന്നും അതിനാൽ നീതിയുക്തമായ അന്വേഷണം ആവശ്യമെന്നും ഹർജിയിൽ പരാമർശം. നടി ആക്രമിച്ച കേസിലെ 8 പ്രതിയാണ് ദിലീപ്. നഗരങ്ങൾക്ക് ഇളവില്ല. നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി ഓർഡിനൻസിൽ നിന്ന് നഗരങ്ങളെ ഒഴിവാക്കില്ലെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ നടന്നത് ചില ചർച്ചകൾ മാത്രം. സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി എടുക്കുന്നതിൽ മാറ്റം വരുത്താൻ മാത്രമേ പുതിയ ഓർഡിനൻസ് വഴി ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്തരത്തിൽ ഭൂമി എടുക്കുന്നതിൽ പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ അധികാരം എടുത്തുകളയുമെന്നും സുനിൽകുമാർ. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളെ ഒഴിവാക്കി നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള നീക്കത്തെ CPI മന്ത്രിമാർ എതിർത്തിരുന്നു. റവന്യൂ, കൃഷി, ടൂറിസം മന്ത്രിമാർ ഉൾപ്പെട്ടവരുടെ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി നിർദ്ദേശം അവതരിപ്പിച്ചെങ്കിലും ഉഭയകക്ഷി ചർച്ചയിൽ CPI കടുത്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം സർക്കാർ ഉപേക്ഷിച്ചത്. ഗണേശന് കുരുക്ക്. വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ KB ഗണേഷ് കുമാർ MLA പ്രതിക്കൂട്ടിലാക്കി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഗണേഷ് കുമാറും PA പ്രദീപും പരാതിക്കാരനായ അനന്തകൃഷ്ണനെ കയ്യേറ്റം ചെയ്തതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തൽ. പ്രദീപ് യുവാവിന്റെ തോളിൽ അടിച്ചെന്നും കാറിൽ നിന്ന് ഇറങ്ങി വന്ന MLA അമ്മയെ അസഭ്യം പറഞ്ഞെന്നും റിപ്പോർട്ടിൽ പരാമർശം. അഞ്ചൽ അഗസ്തികോട് വെച്ച് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന് ഗണേഷ് കുമാറും ഡ്രൈവറും മർദ്ദിച്ചുവെന്നാണ് യുവാവ് പരാതിപ്പെട്ടത്. സ്ഥലത്തുണ്ടായിരുന്ന അഞ്ചൽ CI നടപടിയെടുത്തില്ലെന്നും പകരം തനിക്കൊപ്പമുണ്ടായിരുന്ന അമ്മയ്ക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നുവെന്നും യുവാവ് ആരോപിച്ചിരുന്നു. സംഭവം വിവാദമായതോടെയാണ് പോലീസ് കേസെടുത്തത്. ഹിറ്റ്ലിസ്റ്റിൽ അനവധി. മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ കൊലപാതകി പിടിയിലായതിനു പിന്നാലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അന്വേഷണ സംഘം. കന്നഡ എഴുത്തുകാരനും നാടകകൃത്തും ജ്ഞാനപീഠം ജേതാവുമായ ഗിരീഷ് കർണാട് ഉൾപ്പെടെയുള്ളവർ ഗൗരി ലങ്കേഷിന്റെ കൊലയാളികൾ തയ്യാറാക്കിയ ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തൽ. കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക കണ്ടെടുത്തത് ഗൗരി ലങ്കേഷ് വധവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ ഡയറിയിൽ നിന്ന്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിന് ശേഷം ശ്രുതി ചേരും. നമസ്കാരം.